മരണമില്ലാത്ത മനുഷ്യൻ. അക്കിത്തം. എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു ക്ലാസ്സിൽ കുട്ടിരാമമേനോനൻ മാസ്റ്റർ. എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു ക്ലാസ്സിൽ കുട്ടിരാമമേനോനൻ മാസ്റ്റർ. കവിളിൽ കടുക്കൻ്റെ തുടുപ്പും നെറ്റിക്കരക്കാലുറുപ്പിക പോലെ ചന്ദനപ്പൊട്ടും മിന്നി. കവിളിൽ കടുക്കൻ്റെ തുടുപ്പും നെറ്റിക്കരക്കാലുറുപ്പിക പോലെ ചന്ദനപ്പൊട്ടും മിന്നി. ശബ്ദിക്കൊല്ലാരും വിരൽ മുക്കുപാലത്തിൽ ചേർത്താൻ അബ്ദുറഹിമാൻ സായിപ്പിൻ പ്രസംഗം ചെവിക്കൊഴുവിൻ. പിന്നെ മോതിരക്കൈകൾ വിടർത്തിക്കട്ടും പത്രത്തിനുമേൽ മിഴിയുന്നി വായിക്കാൻ തുടങ്ങുന്നു. അവസാനത്തെ പ്രഭാഷണത്തിൽ മുക്കത്തുവച്ച ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ. ആളുകളുടെ മൊഴി അപ്പടി അനുസരിക്കായ്വിൻ. ഏവരും മർത്യർ, മരിക്കുന്നവർ മാത്രം. മരിക്കുന്നവനത്രേ ഞാനും എൻ വാക്കും തിരസ്കരിപ്പിൻ. കേൾപ്പിൻ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം. ആളുകളുടെ മൊഴി അപ്പടി അനുസരിക്കായ്വിൻ. ഏവരും മർത്യർ, മരിക്കുന്നവർ മാത്രം. മരിക്കുന്നവനത്രേ ഞാനും എൻ വാക്കും തിരസ്കരിപ്പിൻ. കേൾപ്പിൻ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം. ദൈവത്തിൻ വചനത്തിൽ ഖുറാനിൽ രമിക്കുവിൻ. ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ. അയലിൽ പാർക്കും ഹിന്ദുക്കളിലെ സുഹൃത്തിനെ അറിവിൻ. ശത്രുത്വം നിങ്ങൾക്കു ദോഷമേ ചെയ്യൂ. വായന നിലച്ചപ്പോൾ ഇടിവെട്ടേറ്റാൽ പോലെ വാ പൊളിച്ചിരിപ്പത്രേ സഹപാഠികൾ ഞാനും. ഒടുവിൽ കസേരയിലിരുന്നു ഗുരു. മന്ദസ്മിത ഗൗരവം കൊണ്ടു ഞങ്ങളെ പുതപ്പിച്ചു. മരിച്ചിട്ടില്ല, മരിക്കയുമില്ലൊരിക്കലും മലയാളിതൻ ഹൃദയത്തിലാ ധീരപ്രജ്ഞൻ. ധീരനെന്നല്ലാതെ മറ്റെന്തൊരു വിശേഷണം ചേരും അദ്ദേഹത്തിന് ചൊല്ലുവിനാരെങ്കിലും. നിർനിമേഷരായി ക്ലാസ്സിലിരുന്നു വിദ്യാർത്ഥികൾ. പിന്നിൽ നിന്നൊരു ശബ്ദമൊടുവിൽ കേട്ടു, വീരൻ. ശരിയാണ്, എല്ലാ വിദ്യാർത്ഥികളും കൊട്ടി കൈകൾ. പറയാം ധീരൻ, വീരൻ രണ്ടുമൊന്നല്ലേ സാറേ. ചിരിച്ചു വീണ്ടും ഗുരു, ചിരിച്ചു വീണ്ടും ഗുരു. ചരിതാർത്ഥതയോടെ പറഞ്ഞു പിന്നെ പാതി ചിമ്മിയ മിഴിയോടെ. വീരത ഭഗത് സിംഗായുടഞ്ഞു തകരുന്നു. ധീരതയിൽ നിന്ന് അബ്ദുറഹിമാൻ ജനിക്കുന്നു.